ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം അംബർ ഫോർട്ടൊക്കെ കണ്ടിട്ട് ഇങ്ങ് വന്നതാണ്. അപ്പോൾ ഇവിടെ ടൗണിൽ തന്നെ അംബർ ഫോർട്ട് കുറച്ച് ഹൈറ്റിൽ മലേൻ്റെ മേലെയാണ്. ഇതിപ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നു, 2-3 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി വന്നിട്ട് സിറ്റി പാലസ് മ്യൂസിയം കാണാൻ വന്നതാണ്. പക്ഷേ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം, ഇതാണ് സിറ്റി പാലസ് മ്യൂസിയം എൻ്റെ ബാക്ക് സൈഡിലുള്ളത്. പക്ഷേ ഒരു അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ മൊബൈൽ അലൗഡ് അല്ല. പിന്നെ ഈ പുറത്തിങ്ങനെ മൊബൈൽ ബിൽഡിങ്ങുകളൊക്കെ എടുക്കാം എന്നല്ലാണ്ട് ഉള്ളിൽ ഡിസ്പ്ലേസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് മാത്രമല്ല, മൊബൈൽ അലൗഡും അല്ല. പക്ഷേ ഇവിടുത്തെ ചാർജ് ഭയങ്കരമാണ്, 300 rupees പെർ പേഴ്സണാണ്. നല്ല ഹൈ ചാർജാണ്, ടിക്കറ്റ് ചാർജാണ്, പക്ഷേ മൊബൈൽ അലൗഡ് അല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം, പിന്നെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ നിങ്ങൾ കാണുന്നതിനനുസരിച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിലും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ ചാനൽ സാസ് വ്ളോഗ് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളുടെ ഓരോ സപ്പോർട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമൊന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ചാനൽസൊക്കെ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കാണാൻ പറ്റും. മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കുള്ളിൽ പോയി കാണാം അല്ലേ, ഓരോ കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ സിറ്റി പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ എൻ്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ എൻട്രൻസ് ഫീസ് വന്നിട്ട് അഡൽറ്റിന് 300 rupees ആണ്, അത് ഹയ്യസ്റ്റ് ചാർജ്. അപ്പം നമ്മൾ ഡൽഹി ട്രിപ്പിൽ കണ്ട ഏറ്റവും ഹയ്യസ്റ്റ് ചാർജ് ഇവിടെയാണ്, 300 rupees ആണ് അഡൽറ്റിന്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആണ്. ഞാൻ നെറ്റിൽ തന്നെ നോക്കി അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കെല്ലാം വേറെ എല്ലാ മോസ്റ്റ് ഓഫ് ദ പ്ലേസിൽ വിസിറ്റിംഗ് പ്ലേസിൽ കുട്ടികളുടെ ചാർജ് ഇല്ല. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചാർജേ ഇല്ല, എൻട്രൻസ് ഫീസ് ഇല്ല. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഹാഫ് ചാർജാണ്, അത് 150 ആണ്. അഡൽറ്റിന് 300 rupees, കുട്ടികൾക്ക് 150 ആണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ ടോട്ടൽ ഈ മ്യൂസിയത്തിന് നമ്മൾ 3 തിരിച്ചിരിക്കുന്നത് അതിൽ. അപ്പോൾ 3 entrances നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് കാണാൻ പറ്റും. ഒന്ന്, ആദ്യം തന്നെ സഭാ നിവാസ് എന്ന് പറയും, ഈ കൊട്ടാരത്തിൻ്റെ അതേ ആ ഒരു ഷേപ്പ് സഭയുണ്ടല്ലോ, മിനിസ്റ്റേഴ്സൊക്കെ ഇരുന്നിട്ടുള്ള സഭ, അങ്ങനെ അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ. അവിടെയൊക്കെ നമ്മൾ ഒറിജിനൽ ഫോട്ടോസൊക്കെ ഒരുപാട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂംസ്, അടുത്തൊരു സെക്ഷനാണ് കോസ്റ്റ്യൂംസ്, ടെക്സ്റ്റൈൽസ് ആൻഡ് കോസ്റ്റ്യൂംസ് സെക്ഷൻസ്. ഈ ജയ്പൂർ രാജാ സവാ മാൻസിംഗ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റൈൽസും കോസ്റ്റ്യൂംസൊക്കെയാണ് അടുത്ത സെക്ഷൻ. ഇത് 3rd section, അത് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആംസ് ആൻഡ് വെപ്പൻസ്, അവരുപയോഗിച്ച രാജാക്കന്മാർ ഉപയോഗിച്ച ആംസ് ആൻഡ് വെപ്പൻസിൻ്റെ സെക്ഷനാണ് 3. പിന്നെ ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 9:30 to 5:30 ആണ് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. അതിനുള്ളിൽ വന്ന് കണ്ടു തീർക്കണം. ഒരു ഇതിനുണ്ടൊരു ശരിക്കും മനസ്സിലാക്കി കാണാനാണെങ്കിൽ ഒരു ഏകദേശം ഒരു 3 hoursനുള്ളിൽ ടൈമാകും, 3 hours ടൈമാകും. അത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ, അതിപ്പോൾ ഗൈഡിൻ്റെ കൂടെയൊക്കെ പോകുകയാണെങ്കിൽ അത്ര സമയമാകും. കാരണം നമുക്ക് പിന്നെ അത്ര സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഗൈഡിനൊന്നും ഉപയോഗിച്ചില്ല, ഗൈഡിനെ ഒന്നും കൂട്ടിയില്ല. അങ്ങനെ നേരിട്ട് നമ്മൾ മനസ്സിലാക്കി വായിച്ചു മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മാക്സിമം പ്ലേസ് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ സിറ്റി പാലസ് ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമല്ല, എൻറ്റയർ ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് സിറ്റി പാലസ്. ഇത് നിർമ്മിച്ചത് 1727 ഈ സിറ്റി പാലസ് ജയ്സിംഗ് സെക്കൻഡ്, രണ്ടാമൻ ജയ്സിംഗ് ഇത് പണികഴിപ്പിച്ചത്. ജയ്സിംഗിൻ്റെ രണ്ടാമന് ശേഷമുള്ള ആൾക്കാർ അതിലിങ്ങനെ മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഇപ്പോൾ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഈ സിറ്റി പാലസ് വന്നത് 20th century ആയപ്പോഴത്തേക്കാണ്. ഈ സിറ്റി ജയ്പൂർ സിറ്റി വളരെ ഫേമസ് സിറ്റിയാണ്. പക്ഷേ ക്ലീൻ, നമ്മൾ ഡൽഹിയിൽ നിന്നും കണ്ട പോലെ അത്ര ക്ലീൻ സിറ്റി അല്ല. പക്ഷേ എന്നാലും വളരെ ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റിയാണ്. ആൻഡ് അത് മാത്രമല്ല, ട്രയാങ്കിളില് പാർട്ടായിട്ട് വരുന്ന ഡൽഹി ആഗ്ര ജയ്പൂർ ആ ഒരു കണക്ഷനിൽ, ഗോൾഡൻ ട്രയാങ്കിളിൽ കണക്റ്റ് ആയിട്ട് വരുന്ന സ്ഥലമാണ് ജയ്പൂർ സിറ്റി. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണിത്.
പിന്നെ ഈ ജയ്പൂർ സിറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ പേര് തന്നെ പിങ്ക് സിറ്റി എന്നാണ്. നിങ്ങൾ ഈ ബിൽഡിംഗ് രണ്ട് വശത്ത് നമ്മളിപ്പോൾ പോണത് ജയ്പൂർ ടൗണിൽ കൂടെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും ബിൽഡിങ്ങുകളുടെ കളറിലൊക്കെ പിങ്ക് കളറാണ്. പിങ്ക് കളർ മാത്രം അടിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഞാനിപ്പം ഞാൻ കൂടുതലുള്ള ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യമാണ്, അവിടെ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കും. ഇങ്ങനെ ഈ പിങ്ക് കളർ അടിക്കുകയാണെങ്കിൽ സബ്സിഡി കൊടുക്കും, പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ സബ്സിഡി കൊടുക്കും. അതുമാത്രമല്ല അങ്ങനെ പെയിൻറ്റ് ചെയ്യാത്തവർ, വേറെ ഏതെങ്കിലും കളർ പെയിൻറ്റ് ചെയ്താൽ അത് ഒഫൻസാണ് അവിടെ, അവിടെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പോലും. അപ്പോൾ അങ്ങനെ ഈ എൻറ്റയർ കളർ ആ ഒരു പിങ്ക് കളർ ആയതുകൊണ്ടാണ് അവിടെ പിങ്ക് സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കല്ലുകളും അവിടുത്തെ മോസ്റ്റ് ഓഫ് അവിടുത്തെ ബിൽഡിങ്ങും ഫോർട്ടുകളൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്ന അവിടുത്തെ ലോക്കൽ കല്ലുകളും കൊണ്ടാണല്ലോ, രാജസ്ഥാൻ കല്ലുകൾ. നമ്മളിപ്പോൾ കേട്ടില്ലേ രാജസ്ഥാൻ മാർബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഉള്ള കല്ലുകളുടെ കളറും ഈ ഒരു പിങ്ക് കളറാണ്. അപ്പോൾ അവിടെ അവിടുത്തെ ഉള്ള കല്ല് അവിടെയുള്ള കല്ല് വെച്ചിട്ട് ബിൽഡിങ് കെട്ടിയാൽ തന്നെ ഓൾറെഡി ഒരു പിങ്ക് കളറിൽ വരും. അപ്പൊ ഈ രാജസ്ഥാൻ സിറ്റിന് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് പിങ്ക് സിറ്റി. പിന്നെ ജയ്പൂരിലെ ഫുഡ് കുസീൻ ഭയങ്കര ഫേമസ് ആണ്, താലി മീൽസ് എല്ലാം ഇവിടുത്തെ. അത് ഞാൻ ഒരു വീഡിയോയിൽ പിന്നെ കാണിക്കാം നിങ്ങളെ. അത് മാത്രല്ല, ഇപ്പൊ ഈ രാജകൊട്ടാരത്തിൽ ഈ പാലസിൽ ഉള്ള അവരുടെ തായ് വഴികൾ നമ്മൾ പറയില്ലേ, റിലേറ്റീവ്സ് അങ്ങനെ അടുത്ത പരമ്പരകൾ, ആ പരമ്പരകൾ ഈ രാജ ഫാമിലിയിലെ പരമ്പരകൾ സ്റ്റിൽ അലൈവ് ആണ്. ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, ഇപ്പോഴും അവരുടെ റിച്വൽസ് ഒക്കെ ഈ പാലസിലും ഒക്കെ നടക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഒരുപാട് കടകൾ, ഹാൻഡി ക്രാഫ്റ്റ് കടകളും അതിനുള്ള ഷോപ്പിംഗ് കാര്യങ്ങളും, പിന്നെ പപ്പറ്റുകൾ, പപ്പറ്റുകൾ, പപ്പറ്റ് സ്റ്റോറീസുകളില്ലേ, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. തുള്ളുന്നുണ്ടോ? ഈ ഏരിയൻ്റെ ലൊക്കേഷൻ വളരെ അതിമനോഹരമാണ്. നമ്മൾ അമ്പർ പാലസിൽ പറഞ്ഞ പോലെ ഇതും ആരവല്ലി റേഞ്ചിൻ്റെ ഫുഡ് ഹില്ലിൻ്റെ താഴെയുള്ള പ്രദേശമാണ്. അത് മാത്രമല്ല, യുനെസ്കോയിൻ്റെ പൈതൃക ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എന്നൊക്കെ പറഞ്ഞ് അതിൽ പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ജയ്പൂർ. ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, മാരേജ് ഫംഗ്ഷൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്വേഷിപ്പിടാൻ മനസ്സിലാക്കി ഏതോ ഒരു റോയൽ ഫാമിലിയുടെ കല്യാണം നടക്കാൻ പോവാണ്, ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെ അങ്ങനെ അങ്ങനെ തോന്നുന്നു. ഇവിടെ മോസ്റ്റ് ഓഫ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണങ്ങളൊക്കെ ഇവിടേക്ക് നടക്കുക നൈറ്റുകളാണ്, രാത്രിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ പാലസ് അല്ലെങ്കിൽ മ്യൂസിയം തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി സെറ്റിങ്സ് ഒക്കെ നിറയെ ചെയ്യുന്നുണ്ട്. വളരെ വളരെ ഹൈ പ്രൊഫൈലുള്ള ആരുടെയോ കല്യാണമാണ്, കാരണം അത്ര എന്താ പറയുക സ്പെൻഡ് ചെയ്ത് പണം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ ഈ പാലസ് അല്ലെങ്കിൽ മ്യൂസിയം എനിക്ക് തോന്നുന്നു കല്യാണത്തിന് അങ്ങനെ ഹൈ പ്രൊഫൈൽ പ്രൊഫൈൽസ് ഉള്ള, അല്ലെങ്കിൽ പിന്നെ ഈ ഈ ഇവരെ ഫാമിലിയിലെ റിലേറ്റീവ്സ് ആണോന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരെ ഫാമിലിയിൽ ഇപ്പോഴും അവരുടെ ഫാമിലിയിലുള്ള രാജവംശത്തിലെ ആൾക്കാരുടെ ആൾക്കാർ അവരുടെ റിച്വൽസും കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നത് ഈ ഈ പാലസിൽ തന്നെ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ തന്നെയാണ്. അപ്പം അവരുടെ കൊട്ടാരത്തിൽ ഫാമിലിയിലുള്ള ആരുടെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ചിലപ്പോൾ ആയിരിക്കാം. ഇതാണ് ഇതാണ് സഭാനിവാസ് എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഈ പാലസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സഭാനിവാസ്. ഇവിടെയാണ് സഭ നടന്നുകൊണ്ടിരുന്നത്, മന്ത്രിസഭയിലെ സഭകളൊക്കെ നടന്നത് ഇവിടെയാണ്. പിന്നെ എല്ലാ റിച്വൽ സെറിമണികളും നടക്കുന്നത് ഈ സഭാ നിവാസിലാണ്. പക്ഷെ അതിനുള്ളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോഗ്രാഫി അല്ല അവിടെ അല്ല, അതുകൊണ്ട് എനിക്കത് ഉള്ളിലെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനേ പറ്റുള്ളൂ, കാണിച്ചു തരാൻ പറ്റില്ല. അവിടെ ഇപ്പോഴും ആ സഭ നടക്കുന്ന പോലെ അതേ ഒരു സെറ്റപ്പ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ രാജാക്കന്മാരുടെ അന്നത്തെ ഉള്ള സമയത്ത് അവരുടെ ഫേമസ് ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്ത ഒറിജിനൽ ഫോട്ടോസൊക്കെ ഇപ്പോഴും അതിനുള്ളിൽ ഉണ്ട്. ആ ഇതാണ് ഞാൻ പറഞ്ഞില്ല കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇത് എനിക്ക് തോന്നുന്നത് അതാ മണ്ഡപം പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വളരെ എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല എന്താ പറയുക ജാറ് പോലെ രണ്ടെണ്ണം കാണാൻ ജയിപ്പ് വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഇത് കാണാനുണ്ട്. ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരെ ഉള്ള ഈ ഫംഗ്ഷൻ മാരേജ് ഫംഗ്ഷൻ്റെ കാര്യം ഇതൊക്കെ വർക്കുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല എല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്ലവേഴ്സ് പൂക്കൾ കൊണ്ട് ഫുൾ അലങ്കരിച്ചിരിക്കുകയാണ്. വളരെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു അത് ഉള്ളിൽ കാണാനുള്ള കാണാനായിട്ട്. Thank you.
ടെക്സ്റ്റൈൽ ഗാലറി എന്നുള്ളൊരു ഒരു ഏരിയയിലേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയിലായിരുന്നു ഈ റോയൽ ഫാമിലിയൊക്കെ അവരുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പം റിസീവ് ചെയ്യുന്ന സ്ഥലം. ഗസ്റ്റ് റിസീവിങ് ഏരിയ ആയിരുന്നു ഈ ടെക്സ്റ്റൈൽ ഗാലറി രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത്. അവിടെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതും ആ സമയത്ത് നിലവിലുണ്ടായിരുന്നതുമായ വളരെ വെറൈറ്റി ആയിട്ടുള്ള ടെക്സ്റ്റൈൽ ഫോംസുകളൊക്കെ അവർ ധരിച്ചിരുന്ന ഒറിജിനൽ ഡ്രസ്സ് അന്ന് ധരിച്ചിരുന്ന ഒറിജിനൽ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും അവിടെ കാണാം. ഇവിടെ കാണുന്നതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന ഒറിജിനൽ ടെക്സ്റ്റൈൽ ആണ് എന്നുള്ളതിൻ്റെ ഒരു ഒതൻറ്റിക്കേഷനും ഉണ്ട്. കാരണം ഈ ടെക്സ്റ്റ് എവിടുന്നെങ്കിലും കളക്ട് ചെയ്ത ഒതൻറ്റിക്കേറ്റഡ് അല്ലാത്ത ടെക്സ്റ്റൈൽ അല്ല അവിടെ ഉള്ളത്. അത് രാജസ്ഥാൻ കോർട്ട് ഓതറൈസ്ഡ് ചെയ്ത ടെക്സ്റ്റൈലാണ് ടെക്സ്റ്റൈൽ എക്സിബിറ്റ്സ് എന്ന് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും നമ്മൾ ഒതൻറ്റിക്കേഷൻ അത്രയും ഉണ്ട് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഒറിജിനൽ ടെക്സ്റ്റൈൽസ് തന്നെയാണ് അതിനകത്തിപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സവായ് ജയ് സിംഗിൻ്റെ റെസിഡൻസ് ആയിരുന്നു ഈ ഒരു പാലസ്. അവർ താമസിച്ചിരുന്ന ഒറിജിനൽ അവർ ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ സവായ് മാൻസിംഗ് രണ്ടാമൻ ജനിച്ചത് ഓഗസ്റ്റ് 21, 1912. അദ്ദേഹം June 24, 1970 വരെ ജീവിച്ചിരുന്നു. മാൻസിംഗ് രണ്ടാമൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ജയ്പൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവായിരുന്നു. 1922 മുതൽ 1947 വരെ അവർ അദ്ദേഹം ഈ ജയ്പൂർ റീജിയനിൽ ഭരിച്ചു. പിന്നെ അറിയാലോ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പം 1948 ശേഷം അയാൾ ജസ്റ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് രാജ്യത്തെ ഒരു പ്രിൻസ് ആയിട്ട്, പ്രിൻസ് എന്ന് പറയാൻ പറ്റില്ല, അപ്പം രാജഭരണം ഒന്നും അല്ലല്ലോ, അപ്പോൾ ഒരു ഒരു പ്രമുഖ വ്യക്തിയായിട്ട് ജീവിച്ചിരുന്നു. അതിന് വരെ അതുവരെ അദ്ദേഹം ഒരു രാജാവായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും അയാൾ ഗവൺമെന്റ് ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴയ ഒരു രാജാവ് എന്നുള്ള പ്രിവിലേജ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ ഈ അദ്ദേഹത്തിന് മഹാരാജ ഓഫ് ജയ്പൂർ എന്നുള്ള ഒരു ടൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു റൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാൻസിംഗ് സെക്കൻഡ് 3 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ആദ്യത്തെ 2 പ്രാവശ്യം നോർമൽ ഫാമിലി, അവിടുത്തെ രാജാക്കളുടെ നോർമൽ ഫാമിലിയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. 3-ാമത്തെ കല്യാണം അയാൾ 1940 കല്യാണം കഴിച്ചത്. ആ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഗായത്രി ദേവി, കച്ച് ബിഹാറിലെ ഗായത്രി ദേവിനെയാണ് കല്യാണം കഴിച്ചത്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള പ്രിൻസസ് ആണ്. ഈ മാൻസിംഗ് ഒരു രാജാവ് എന്നുള്ളത് മാത്രമല്ല, അയാൾ നല്ലൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഉള്ള ആളും കൂടിയായിരുന്നു. സ്പോർട്സിലൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അയാളുടെ മരണം 1970 ഇംഗ്ലണ്ടിൽ വെച്ച് പോളോ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ, ഇതിൻ്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു സാസ് വ്ലോഗ്. താങ്ക് യു.